മലയാളം ഭരിക്കുന്ന താരകം, ഇനി മുതൽ ഇവൻ ഗതതിലകം, ത്രിലോക ക്ഷത്രാധിപതി ഉഷശ്രീ ശങ്കരൻകുട്ടി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതവുമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. 1000-ലധികം വർഷം പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൻ്റെ ഹൃദയഭാഗത്ത് MC റോഡിനോട് ചേർന്നാണ്. 10,000-ക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ഏറ്റുമാനൂർ മഹോത്സവം നമ്മളൊന്ന് കൂടേണ്ടത് തന്നെയാണ്. കുംഭമാസത്തിലെ ചതയ ദിനത്തിൽ കൂടിയേറി തിരുവാതിര ദിനത്തിൽ 6-8 10 ദിവസമാണ് ക്ഷേത്രത്തിലെ ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രശസ്ത നടൻ ജയറാമിൻ്റെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും നടത്തപ്പെടുന്നുണ്ട്. ഈ വർഷം February 11 to 20 വരെയാണ് ഉത്സവം ആഘോഷിച്ചത്. ഉത്സവത്തിൻ്റെ 8th ദിവസമാണ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ 7.5 പൊന്നാന ദർശനം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്നതും 7.5 പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളതുമായ ഒരേ ക്ഷേത്രം ഇത് മാത്രമാണ്. വർഷത്തിൽ കുംഭമാസത്തിൽ മാത്രമാണ് ഈ 7.5 പൊന്നാന ദർശനവും വലിയ കാണിക്ക സമർപ്പണവും സാധ്യമാകുക. വരിക്കപ്ലാവിൻ്റെ തടിയിൽ ആനയുടെ രൂപം കൊത്തിയെടുത്ത് അതിൽ സ്വർണ്ണപ്പാളികൾ തറച്ചാണ് ഈ പൊന്നാനയെ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൽ നിന്നും ഏറ്റുമാനൂരപ്പനെ ക്ഷേത്രമതിലിനകത്തുള്ള പടിഞ്ഞാറ മൂലയിലെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മഹാദേവൻ്റെ തിടമ്പിന് ഇരുവശത്തുമായി സ്വർണത്തിൽ തീർത്ത പൊന്നാനകളെ അണിനിർത്തുന്നു. ഇടതുഭാഗത്ത് 4 ആനകളും വലതുഭാഗത്ത് 3 പൊന്നാനകളെയുമാണ് വയ്ക്കുന്നത്. തിടമ്പിന് ഏറ്റവും താഴെ മുൻഭാഗത്തായാണ് അരപ്പൊന്നാനയെ വയ്ക്കുന്നത്. പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടക്കി സമർപ്പിച്ചതാണ് ഈ 7.5 പൊന്നാന എന്നാണ് വിശ്വാസം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റുമാനൂരിലും സമീപ പ്രദേശത്തുമായി താമസിച്ചിരുന്ന 8 മനകൾക്കാണ്. ഈ 8 മനകൾ ഉള്ളതിനാണ് 8 മനയൂരും പിന്നീട് അത് കൂടിച്ചേർന്നാണ് ഏറ്റുമാനൂരും ആയത് എന്നാണ് ഐതിഹ്യം. പിന്നീട് സമീപ പ്രദേശങ്ങളിൽ നിന്നും താരതമ്യേന ഉയർന്ന സ്ഥലമായതുകൊണ്ടാണ് ഏറ്റുമാനൂർ എന്ന പേരുണ്ടായതും എന്നും പറയപ്പെടുന്നുണ്ട്. 8 ശേരി, മംഗലത്ത്, പട്ടമന, ആയുങ്ങണിക്കൽ, ചിറങ്ങര, പുന്നക്കൽ, ചെന്തിട്ട, പുളിന്താനം എന്നിങ്ങനെ 8 മനകളായിരുന്നു ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അവകാശികൾ. Thank you.
എട്ടാം ഉത്സവ ദിവസത്തെ ഭക്തി നിർഭരമായ ശ്രീപതി പൂർണമായി ഗജവേദ്യരനെ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കലാവേദി ഉണരുകയായി. തുള്ളൽ ത്രയം എന്ന ഓട്ടൻതുള്ളൽ, ശീതകൻതുള്ളൽ, പറയൻതുള്ളൽ എന്നീ മൂന്ന് കലകളും ഒന്നിച്ച് ഒരുമിച്ച് വേദിയിലെത്തുന്ന തുള്ളൽ പ്രദായം ആരംഭിക്കുകയാണ്. ഓട്ടൻതുള്ളൽ വേഷത്തിൽ ഭീമസേനനായി രംഗത്ത് വരുന്നു കലാമണ്ഡലം വിഷ്ണു പനന്താനം. ശീതകൻതുള്ളൽ വേഷത്തിൽ ശ്രീ ഹനുമാനായി രംഗത്ത് വരുന്നു കുമാരി നന്ദന മണികണ്ഠൻ. പാഞ്ചാലി വേഷത്തിൽ ഒറ്റക്കാലിൽ ചിലങ്ക കെട്ടി പറയുന്നുള്ള വേഷത്തിൽ പാഞ്ചാലിയായി രംഗത്ത് വരുന്നു. പിന്നിൽ പാടുന്നത് കലാമണ്ഡലം സുബിൻ സുരേന്ദ്രൻ. കലാമണ്ഡലം സുബിൻ സുരേന്ദ്രൻ
നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.